അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഗ്രീൻ പീസ് കറിക്ക് നമ്മൾ ആദ്യം വെള്ളത്തിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഗ്രീൻ പീസ് ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, സവാള, പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു 4-5 വിസിലൊക്കെ ആകുമ്പോഴേക്കും എടുക്കും, അപ്പോഴേക്കും വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് അവിടെ കിടന്ന് വേവുമ്പോഴേക്കും നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം. വെള്ളയപ്പം പിന്നെ വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് പറയണ്ടല്ലോ. അപ്പോൾ ഗ്രീൻ പീസ് കറിക്ക് നമ്മൾ പിന്നെ വേറൊന്നും അധികം ചേർക്കണില്ല. പിന്നെ വെളിച്ചെണ്ണയിൽ കടുകൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് വേപ്പില ഇട്ടിട്ട് ഈ വെന്തിരിക്കണ ഗ്രീൻ പീസ് നമ്മൾ ഒഴിക്കുകയാണ്. അത് ഒഴിച്ചു കഴിഞ്ഞിട്ടൊരു ഒത്തിരി നല്ല പൊടിച്ച മസാല നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഇറവാങ്ങിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധാരണ മല്ലിപ്പൊടിയൊക്കെ ഇടുന്ന പോലെയും വെക്കാം, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ എരിവ് അധികം ഉണ്ടാവില്ല, എരിവില്ലാത്ത രീതിയിലാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ ഉച്ചകളത്തേക്കുള്ള കറി എന്ന് പറഞ്ഞാൽ വഴുതനങ്ങയാണ്. വഴുതനങ്ങ മെഴുക്കുവരട്ടി വെക്കും, പിന്നെ കട്ടമുളക് വറുത്തതും, പിന്നെ മോര്, നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ട് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് ഇടിച്ച് കൂട്ടിയതൊക്കെയാണ്. ഇതായിരുന്നു ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണിൻ്റെ കറികൾ. അപ്പോൾ ഇതാണ് കട്ടമുളക്. കട്ടമുളക് വറുത്തത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. പണ്ടൊക്കെ ആൾക്കാർ എല്ലാ മിക്ക വീടുകളിലും ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പം അധികം ഇതൊന്നും ഉപയോഗിക്കാറില്ല. ഇപ്പം ചെറിയൊരു പാക്കറ്റ് അപ്പം ഞാൻ ഇന്ന് വാങ്ങിച്ചതാണ്. മോരുള്ളത് കൊണ്ടിട്ട് മോരിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ, അതുകൊണ്ടിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ മുളക് കിട്ടണത് നമ്മൾ ഷഷ്ടി നോയമ്പൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം മോരും ഈ കട്ടമുളകും അച്ചാറും കൂടിയൊക്കെ തരാറുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പം. അപ്പം എല്ലാവരും ഇതൊന്ന് കഴിച്ചു നോക്കുക, എല്ലാവരും ഒന്ന് വെച്ചൊക്കെ നോക്കുക. ഇത് നല്ല ടേസ്റ്റാണ്. മോരും ഇങ്ങനെ വഴുതനങ്ങയും ഈ കട്ടമുളകൊക്കെ കൂടി വെച്ച് കഴിച്ചാൽ നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്തോ, കുഴപ്പമില്ല. ഞാനപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ചാൽ മാറ്റി ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഇത് കൂടുതൽ പേരിലേക്ക് ചെല്ലുകയും ചെയ്തോളും. അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ വീഡിയോയിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഇരിക്കണമെന്നൊന്ന് പറഞ്ഞു തരുകയാണെങ്കിൽ ഒന്ന് എനിക്ക് ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ ഞാനിത് ആദ്യമായിട്ട് ചെയ്യണ കൊണ്ട് എനിക്ക് ഒരു ഇത്തിരി അറിവില്ലായ്മയുണ്ട്, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ സഹകരിക്കും.